Hi friends, welcome back to Shasta's Kitchen. കുറേ ദിവസമായി കേക്ക്സും പുഡിങ്ങും ഡെസേർട്ടൊക്കെ ആയിട്ട് വരുന്നു. അപ്പോൾ ഇന്ന് ഒരു നല്ല നാടൻ കറിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതും വെള്ളരിക്ക, ഉണക്കച്ചെമ്മീൻ, വാളമ്പുള്ളിയൊക്കെ ചേർത്തുകൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നമുക്കിതുപോലെ പണ്ടത്തെ ആൾക്കാരൊക്കെ ഉണ്ടാക്കുന്ന നാടൻ കറികളൊക്കെ കൂട്ടിയിട്ട് ചോറ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ചോറ് കഴിച്ച് തീരണതറിയില്ല അങ്ങനെയുള്ള കറികളൊക്കെ കൂട്ടുമ്പോൾ. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു കറി എങ്ങനെ ഉണ്ടാക്കണേ എന്നുള്ളത്. ആദ്യം തന്നെ കറി വെക്കാനുള്ള ചട്ടിയിലേക്കല്ല ഇട്ടു കൊടുത്തിട്ട് അടുപ്പത്ത് വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. അതിന് ഞാനിവിടെ ഒരു വെള്ളരിക്കയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് നന്നായിട്ട് വാഷ് ചെയ്തതാണ് അതിട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക്, അതുപോലെ ഒരു കുറച്ച് വെളുത്തുള്ളി, ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ സവാള, അതുപോലെ ഒരു ചെറിയ തക്കാളി, ഇതെല്ലാം അരിഞ്ഞ് ചേർക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, രണ്ട് ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളമ്പുള്ളി നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ ചാറും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇനി നിങ്ങൾ കുക്കറിലാണ് വേവിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഒരു രണ്ട് വിസിലടുപ്പിച്ചാൽ മതിയായിരിക്കും, അപ്പോഴത്തേക്ക് നന്നായിട്ട് വെന്ത് വരും. ഇതിനിവിടെ കിടന്ന് വേവുമ്പോഴേക്കും ഇതിനാവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. ഞാനിവിടെ ഒരു തേങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചു വെച്ചിട്ടുണ്ട്. ഇനി അടുപ്പത്ത് വെച്ചേക്കുന്ന കറിയുടെ അവസ്ഥ എന്തായി നോക്കാം. അപ്പോൾ ഇതിവിടെ വെള്ളരിക്കയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളരിക്കയൊക്കെ വെന്ത് തന്നെ ആ ഒരു സമയത്ത് തന്നെ നമ്മൾ ഇതിലേക്ക് ഉണക്കച്ചെമ്മീൻ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ കുറച്ച് ഉണക്കച്ചെമ്മീൻ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി അടച്ച് വെച്ച് വേവിക്കുക. എല്ലാം കൂടെ ഒന്ന് മിക്സായി ആ ചെമ്മീൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ആ കറിയിലേക്ക് വരണം. അപ്പോൾ അതുവരെ ഒന്ന് തിളപ്പിക്കുക അടച്ച് വെച്ചിട്ട്. അപ്പോൾ കറിയുടെ ഉണക്കച്ചെമ്മീനും വെള്ളരിക്ക കൂടെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് മിക്സായി നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരച്ചു വെച്ച തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊരു തിള വെണ്ണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അരപ്പൊക്കെ ചേർത്തതിന് ശേഷം നമ്മൾ ഒരുപാട് തിളപ്പിക്കരുത്. അപ്പോൾ ആ അരപ്പൊക്കെ അങ്ങോട്ട് പിരിഞ്ഞ പോലെ ഇരിക്കും. അതെന്ത് കറിയാണെങ്കിലും നമ്മൾ അങ്ങനെ തന്നെ അരപ്പ് ഒഴിച്ചതിന് ശേഷം ഒരുപാട് അങ്ങോട്ട് തിളപ്പിക്കാതെ ചെറുതായിട്ടൊന്ന് ആ തേങ്ങ വെന്ത് തന്നെ ആ ഒരു ടൈം മാത്രമേ എടുക്കാവുള്ളൂ. ഇനി ഇതിലേക്ക് ഞാനിതാ വറ്റൽമുളകും അതുപോലെ കടുകൊക്കെ താളിച്ചിട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെള്ളരിക്കായും ഉണക്കച്ചെമ്മീനൊക്കെ ചേർത്തിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കറി മാത്രമല്ല കേട്ടോ, പണ്ടത്തെ ആൾക്കാരുണ്ടാക്കണം എന്നാൽ ഇതുപോലെയുള്ള നാടൻ കറികളൊക്കെ കൂട്ടിയിട്ട് ചോറ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ചോറ് കഴിച്ച് തീരണതറിയില്ല, അത്രയ്ക്ക് ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ആക്കിയിടാണെങ്കിൽ ഇതുപോലെ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.